നമ്മളെന്താ ഇവിടെ പരിശോധിച്ച് നോക്കുക, നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു കിടിലൻ ഫീച്ചർ എത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്, നമ്മളൊക്കെ ആഗ്രഹിച്ച ഫീച്ചറാണ്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജുകൾക്കിടയിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ബോൾഡ് ചെയ്യാറുണ്ട് മെസ്സേജ്, അല്ലെങ്കിൽ ഇറ്റാലിക് രൂപത്തിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്, പക്ഷേ നമ്മൾ ആ കാര്യം കൂടി ഈ വീഡിയോക്കകത്ത് പരിശോധിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് വാട്സപ്പിനകത്തുള്ള ആ അപ്ഡേറ്റുകളൊന്ന് പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് എടുത്ത് വാട്സപ്പിനകത്ത് ഞാൻ ആദ്യം ഒരു പ്രൊഫൈല് നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇനി എന്തൊക്കെയാണ് വാട്സപ്പിനകത്തുള്ള ഈ ചാറ്റ് ട്രിക്ക് എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം വാട്സപ്പിൽ വളരെ നേരത്തെയുള്ള ചില ഫീച്ചറുകൾ കൂടി പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പം ഓരോ നമ്പർ അടിസ്ഥാനത്തിൽ 1, 2, 3 എന്ന് നമ്പറിടും. അല്ലെങ്കിൽ ഒരു ചില വ്യക്തികളുടെ പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1, 2, 3 എന്ന് നമ്പറിട്ട് പോകും. നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാൻ വാട്സപ്പിനകത്ത് ഒരു ചാറ്റ് ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആദ്യം 1 എന്ന് നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഡോട്ട്, നമ്മുടെ കീബോർഡിനകത്തുള്ള ഡോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. സ്പേസ് ഇടുമ്പോൾ തന്നെ ആ ഒരു 1 എന്നുള്ളത് കുറച്ച് മുന്നോട്ട് അങ്ങ് നീങ്ങി വന്ന് കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കീബോർഡിൽ എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്തു. ഇനി രണ്ടാമത്തെ സാധനത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള എൻറ്റർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമ്പർ 2 വന്നു. ഇനി അവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ടൈപ്പ് ചെയ്ത് അടുത്ത മൂന്നാമത്തെ നമ്പറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്പർ 3 കാണിക്കും. വീണ്ടും എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4 കാണിക്കും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ നമ്പർ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ ടൈപ്പ് ചെയ്യാനോ പേരുകൾ ടൈപ്പ് ചെയ്യാനോ മറ്റു ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമ്പർ അടിസ്ഥാനത്തിൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെ യൂസ്ഫുള്ളായിട്ട് സാധിക്കും. ഇങ്ങനെ ജസ്റ്റ് എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്പർ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരും. ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ 1, 2, 3, 4, 5 എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമതായിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഒരു ടെക്സ്റ്റ് ഫീച്ചർ. രണ്ടാമത്തെ ടെക്സ്റ്റ് ഫീച്ചർ, നമ്മൾ ഈ നമ്പർ അടിസ്ഥാനത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡോട്ട് ഇട്ടുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കീബോർഡിനകത്തുള്ള സ്റ്റാർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർ ഇട്ടതിന് ശേഷം ജസ്റ്റ് സ്പേസ് ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ മതി, ഡോട്ടായിട്ട് മാറും ആ സ്റ്റാർ. അതിനുശേഷം എന്താണ് വേണ്ടതെങ്കിൽ അത് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഡോട്ട് വരും. വീണ്ടും എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഡോട്ട് വരും. വീണ്ടും എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഡോട്ട് വരും. ഇങ്ങനെ നമ്പർ അടിസ്ഥാനത്തിൽ ടൈപ്പ് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഡോട്ട് അടിസ്ഥാനത്തിലും ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ പേരോ സാധനങ്ങളോ മറ്റു ഡോക്യുമെൻറ്റ്സുകൾ ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ ടെക്സ്റ്റ് ഫീച്ചറാണ്. ഇനി വാട്സപ്പ് അവതരിപ്പിച്ച മൂന്നാമത്തെ ടെക്സ്റ്റ് ഫീച്ചർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, നമ്മുടെ കീബോർഡിനകത്ത് ഇതുപോലൊരു അരോ മാർക്ക് കാണും. ഈ അരോ മാർക്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടതെങ്കിൽ അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്യുമ്പോൾ അത് പ്രത്യേക ഫോണ്ട് കളറിൽ മാറിയിട്ടുണ്ടാകും. സാധാരണ ഫോണ്ട് കളറല്ല, ബ്ലാക്ക് അല്ലാത്ത രീതിയിൽ കളർ മാറി ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വീണ്ടും നമുക്ക് കീബോർഡിൽ നിന്ന് അത് തന്നെ ക്ലിക്ക് ചെയ്യണം. ഓർക്കുക, നേരത്തെ പോലെ നിങ്ങൾക്ക് എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പോരാ, അതേ ഐക്കൺ തന്നെ വീണ്ടും നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് ജസ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര മെസ്സേജ് വേണം ഓരോന്ന് ഇതുപോലെ സ്പേസ് ഇട്ട് മെസ്സേജ് അയച്ചു കൊടുത്താൽ ഒരു വെറൈറ്റി ഫോണ്ടും ഒരു വെറൈറ്റി സ്റ്റൈലും നിങ്ങൾക്ക് ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പിനകത്ത് ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ച മൂന്ന് ചാറ്റ് ഫീച്ചറാണ്. ഇനിയുള്ളതൊക്കെ നമുക്ക് നേരത്തെയുള്ള ഫീച്ചറാണ്, അത് എന്തൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് അവസാനം ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ബോൾഡായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്കുള്ള ഈ അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും അതേ താഴെ ഭാഗത്തേക്കുള്ള അരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഇറ്റാലിക് രൂപത്തിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ ഐക്കൺ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും അതേ ഐക്കൺ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജിന് ഒരു സ്ട്രോക്ക് ലൈൻ കാണാൻ സാധിക്കും. ഇനി അത് ബോൾഡാക്കണമെന്നുണ്ടെങ്കിൽ അവസാനത്തിലും ആദ്യത്തിലും സ്റ്റാർ ഇട്ട് കൊടുത്താൽ അത് ആ ഒരു സ്ട്രോക്ക് ഫോണ്ട് നമുക്ക് ബോൾഡാക്കി മാറ്റാൻ സാധിക്കും. ടെക്സ്റ്റ് ഫീച്ചറുകൾ വാട്സപ്പ് നേരത്തെ അവതരിപ്പിച്ചതാണെങ്കിലും നമ്മൾ മുകളിൽ കണ്ട ഈ മൂന്ന് ഫീച്ചർ വാട്സപ്പ് കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ വന്നതാണ്. ഈ ഫീച്ചറൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. വാട്സപ്പിനകത്ത് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്
നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം വാട്സപ്പിൻ്റെ ചാറ്റ് ഫീച്ചറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.